നമസ്കാരം. ഈ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് റെഡി ആയിരുന്ന പ്രത്യേക രസമാണ്. ഞാൻ കുറേ നാളിന് ശേഷം മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ്. ഓ, അജിമോൻ വന്നതിന് ശേഷം മോർണിംഗ് റൈഡൊക്കെ മുടങ്ങിക്കിടന്നായിരുന്നു. മുഴുവൻ സമയവും അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു. രാത്രിയൊക്കെ അവനായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. ഒരുപാട് ലേറ്റാവും കിടന്നുറങ്ങാനൊക്കെ. അവൻ പോയി, വീണ്ടും ഒരാഴ്ചക്ക് ശേഷമാണ് മോർണിംഗ് റൈഡിൻ്റെ ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഒന്ന് സ്ഥിരമാക്കണം. മോർണിംഗ് റൈഡ് എൻ്റെ സ്ഥിരം റൂട്ടായ നരിക്കുനി, ബാലുശ്ശേരി, താമരശ്ശേരി, കൊടുവള്ളി ആ റൂട്ടാണ്. എൻ്റെ കൂടെ അജു ഉണ്ട്. അജു കുറച്ച് പുറകിലാണ്. ഈ തല മൊട്ടടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം, എന്താ പറയുക, ഒരു ഓർഗാസമാണ്. അതായത് നമ്മൾ ഒരുപാട് ദൂരം ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഷൂവും സോക്സും അയക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതായത് അല്ലെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് അൺഡർവെയർ അയക്കുന്ന ഒരു ഫീലിംഗ്, അതേപോലത്തെ ഒരു ഫീലിംഗാണ് ഈ മുട്ട അടിച്ചു കഴിഞ്ഞാൽ. റോഡ് പണി നടക്കേണ്ട പണി. നല്ല കാറ്റ് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് തലക്ക്, പ്രത്യേക ഫീലിംഗ്. എല്ലാവരും ഒന്ന് ലൈഫിൽ ഒരു തവണയെങ്കിലും മുട്ട അടിച്ച് നോക്കണം എന്ന് ഞാൻ പറയുന്നു. ഓക്കെയാണ്. ഇപ്പൊ 25 കിലോമീറ്റർ ആയി തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അജിത മുമ്പിൽ പോകുന്നു. ഞാൻ ഈ സ്ഥിരം ഈ റൂട്ടിൽ സ്ഥിരം റൈഡ് ചെയ്യുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് അവിടുത്തെ ശ്രീകൃഷ്ണ ഹോട്ടലിലുള്ള ദോശ. നല്ല കിടിലൻ ദോശ കിട്ടുവോടെ. ശരിക്കും ഈ കോഴിക്കോട് ഭാഗത്ത് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ രാവിലെ പത്തിരി ഉണ്ടാക്കുക. പത്തിരിക്ക് എന്തെങ്കിലും മീൻകറിയോ കോഴിക്കറിയോ ബീഫോ രാവിലെ തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. ശരിക്കും ഈ ആവിയിൽ വേവിക്കുന്ന പുട്ടും കടലയും അതേപോലെ ദോശ, ഇഡ്ലി, ഇതുപോലുള്ള ഭക്ഷണങ്ങളാണ് എനിക്ക് താല്പര്യം. പക്ഷെ എൻ്റെ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയാലേ ചിലവുള്ളൂ, അതുകൊണ്ട് ഉമ്മ പത്തിരി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോഴിക്കോട്ടുകാർ ഒരു പ്രശ്നമാണ്, ബ്രേക്ക്ഫാസ്റ്റ് വൺ അൺഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അജ്ജോ ദോശ കണ്ടേരും. ദോശ ഇഡ്ലി പുളി എന്താണ് ചില്ലോട്ട് ദോശ. നികുതിനെ കഴിഞ്ഞുകൊണ്ട് മൊത്തം കളർഫുള്ളാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഞാൻ റോഡ് ബൈക്ക് കാണുന്നു സ്ഥിരമായിട്ട് ചവിട്ടാറ്. കുറേ കാലത്തിന് ശേഷം എം ടി വി പറഞ്ഞു ഇവിടെ ചന്തി മൊത്തം പൊളിഞ്ഞു. അതായത് ഇപ്പോൾ ഈ സാഡിലിൽ ഒരുപാട് കാലം ഇരുന്ന് തയ്ക്കായി കഴിഞ്ഞാൽ നമ്മളെ ചന്തിയൊക്കെ അതുപോലെ റെഡി ആയി വരും. പിന്നെ ഉടനെ മറ്റൊരു സൈക്കിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വേദന തുടങ്ങും. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു സാഡിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ട് സൈക്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരേ ടൈപ്പ് സാഡിൽ യൂസ് ചെയ്യാൻ നല്ലത്. ഈ മൊട്ട അടിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പാട്ടാണ്. അപ്പോൾ തല മൊട്ടടിക്കാതെ വന്നാൽ ഭയങ്കര ഒരു സംഭവമാണ്, ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് തല മൊട്ടടിച്ച് കൊടുക്കുക. അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാൻസർ രോഗികൾക്ക് ഒന്ന് എന്തായാലും ഒരു 50,000 rupees ഒന്നും വെറുതെ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്കൊക്കെ മുടിയുണ്ട്, ഫ്രീ ആയിട്ട് ദൈവം തന്ന സാധനമാണ്. അപ്പോൾ അത് നീട്ടി വളർത്തി ദാനം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ രക്തം ദാനം ചെയ്യുക. ഈ രക്തം ദാനം ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഒരാള് രക്തം കൊടുക്കാൻ വേണ്ടി വിളിച്ചു. പ്രസവത്തിൻ്റെ ഇതാണ്, പ്രസവത്തിൻ്റെ കേസാണ്. അപ്പോൾ ഏതാ ഗ്രൂപ്പ് എന്ന് വെച്ചപ്പോൾ AB പോസിറ്റീവ്. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന് എല്ലാം സ്വീകരിക്കാം. ഞാൻ A പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഗ്രൂപ്പ് ഏതാണ്, അവിടെ ഉള്ള അവരെ വീട്ടുകാരുടെ ഗ്രൂപ്പ് ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് പേടിയാണെന്ന് പറഞ്ഞു ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കാൻ. അപ്പോൾ ഞാനൊന്ന് നടന്നോടാൻ പറഞ്ഞു. ഈ ബ്ലഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് ബ്ലഡ് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 5-6 തവണ ബ്ലഡ് കൊടുത്തു, 6-ൽ കൂടുതൽ തവണ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഭാഗത്ത് ഉത്തരവാദിത്തമല്ല. സ്വന്തം വീട്ടുകാർ, സ്വന്തം അനിയൻ, സ്വന്തം ഏട്ടൻ, പാപ്പ, മക്കൾ ഇവരൊക്കെ ഇല്ലേ, ഇവർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം. അങ്ങനെ ബ്ലഡ് കൊടുക്കാനായിട്ട് കുറച്ച് പേര് ലോകത്ത് ജനിച്ച ആൾക്കാരൊന്നല്ല നമ്മളൊന്നും. ആർക്കും ബ്ലഡ് കൊടുക്കാം. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തിൻ്റെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ചില ആളുകളുണ്ട്, അതായത് ഒരു ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ കോള് വരും, AB പോസിറ്റീവ് AB പോസിറ്റീവ് AB പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഇവരെ വീട്ടുകാർ വീട്ടിലൊക്കെ ഇതൊക്കെ ഉള്ള ആളുകളുണ്ടാവും, പക്ഷെ അവരാരും കൊടുക്കില്ല. ഇത് ശരിയല്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ പൈസ കഫേ എത്താറായി. ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഈ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആകും കേട്ടോ. അത് ഭയങ്കര സംഭവമാണ്. ഞാൻ ഒരു വെക്കേഷൻ പോലെയായിരുന്നു അജീവം വന്ന സമയത്ത്. അപ്പോൾ രാത്രി വളരെ ലേറ്റായി കിടന്നിട്ട് രാവിലെ ലേറ്റായിട്ട് എണീക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. എൻ്റെ വ്ലോഗുകൾ പോലും വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ അടുത്ത കാലത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ വളരെ പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു ദിവസം കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ ഒരു 5:30 സമയത്ത് അല്ലെങ്കിൽ 5 മണി സമയത്ത് എഴുന്നേൽക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും, വലിയ മാറ്റം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുന്നു.